ഹേ ഹലോ വെൽക്കം ബാക്ക് വിഎൽ ഫുട്ബോൾ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഎസ്എല്ലും അതുപോലെ തന്നെ റിലയൻസ് ഫൗണ്ടേഷനും ഒരുമിച്ച് നടത്തുന്ന സംയുക്തമായി നടത്തുന്ന RF ഡെവലപ്മെന്റ് ലീഗിന്റെ ആദ്യ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ 2-0 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. വിൻസി ബെറട്ടോയുടെ 16-ാം മിനിറ്റിലെ ഗോളും അതുപോലെ തന്നെ സിങ്സന്റെ ഓൺ ഗോളും 36-ാം മിനിറ്റിൽ പിറന്നതോടെ 2-0 കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഹൈദരാബാദിനെ തോൽപ്പിച്ചത്. കഴിഞ്ഞ 20-ാം തീയതി നമ്മൾ ഏറെ സങ്കടപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറിയൊരു സന്തോഷത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അണ്ടർ 21 താരങ്ങളാണെങ്കിൽ കൂടി നമുക്ക് ചെറിയ ഒരു സന്തോഷം ഉളവാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹൈദരാബാദിനെ തോൽപ്പിച്ചിട്ട്. എനിവേ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിൽ വിൻസി ബെറട്ടോയുടെ ഗോൾ നമുക്ക് അവിടെ ഹൈലൈറ്റ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ ഗോൾ കീപ്പറെ വേണ്ടിച്ചാണ് ഒരു ഗോള് പിറന്നത്. അതുപോലെ തന്നെ രണ്ടാമത് ഒരു കൗണ്ടർ അറ്റാക്കിൽ കൂടി ഒരു ഗോളും ഒരു ഓൺ ഗോളും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ISL ൽ കേരള ബ്ലാസ്റ്റേഴ്സ് സബ്സ്റ്റിഷൻ ഗോൾ കീപ്പർ ആയിരുന്ന സച്ചിൻ സുരേഷ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഗോൾ കീപ്പർ. അതോടൊപ്പം തന്നെ സഞ്ജീവ് സ്റ്റാലിനും ബിജോയും തേജസ് അരീന്ദ്ര അതുപോലെ തന്നെ ആയുഷ് അധികാരി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ക്യാപ്റ്റൻ. അതോടൊപ്പം തന്നെ അസർ ജീവ്സൺ സിംഗ്, വിൻസി ബെറട്ടോ, നിഹാൽ ആൻഡ് എയ്മൻ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നത്. മുഹീദ് ഖാൻ ആയിരുന്നു സബ്സ്ക്രിപ്ഷൻ ഗോൾ കീപ്പർ. അപ്പൊ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ചൊരു മത്സരം തന്നെയാണ് കളിച്ചതെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഗോളുകൾ കാണാൻ സാധിച്ചിരുന്നു, മികച്ച ഗോൾ തന്നെയാണ് പിറന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL ലും വിൻസി ബെറട്ടോ ഗോൾ സ്കോർ ചെയ്ത് തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. എന്തായാലും ഒരു മികച്ച പ്ലെയർ തന്നെയാണ് വിൻസി ബെറട്ടോ. അതോടൊപ്പം തന്നെ ഈ ഒരു ഡെവലപ്മെന്റ് ലീഗിനെ സംബന്ധിച്ച് ISL ൽ നിന്നും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഈ ഒരു ഡെവലപ്മെന്റ് ലീഗിൽ കളിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ബാക്കിയുള്ള പ്ലേയേഴ്സിനെല്ലാം വളരെ ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു ലീഗ് ഫ്രണ്ടിലേക്ക് പോകുക. എനിവേ, സ്ട്രീമിംഗ് ഇല്ലാത്തതിൽ വളരെ സങ്കടകരമായ ഒരു സങ്കടം ബോധിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഹൈലൈറ്റ്സ് ISL ന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നമുക്ക് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.